ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടൂർ. ഇന്ന് ഡയബറ്റീസുമായി ബന്ധപ്പെട്ട, പ്രമേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പ്രമേഹത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള അർത്ഥത്തിൽ പ്രമേഹവുമായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിൽ എന്തൊക്കെയാണ് അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ഏറ്റവും പ്രധാനമായി ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു എപ്പിസോഡായിട്ട് ഒരു പ്രമേഹ രോഗി ഒരു ദിവസം ചെയ്യേണ്ട ഡയറ്റ് പ്ലാൻ, എങ്ങനെയായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോയും, അതിനുശേഷം ഒരു പ്രമേഹ രോഗി ഡയബറ്റീസ് ഉള്ള ആൾ ചെയ്യേണ്ട എക്സസൈസുകൾ, വ്യായാമ മുറകൾ, പ്രമേഹ രോഗി ചെയ്യേണ്ട വ്യായാമ മുറകൾ എന്നുള്ള ഒരു എപ്പിസോഡും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി നമുക്ക് പ്രമേഹം എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യമായി എന്താണ് പ്രമേഹം? നമ്മുടെ ശരീരത്തിൽ, രക്തത്തിൽ ഷുഗറിൻ്റെ, പഞ്ചസാരയുടെ അളവ്, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ക്രമാതീതമായി ഉയരുന്ന അവസ്ഥയെയാണ് ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ FBS, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അല്ലെങ്കിൽ PPBS, RBS ഒക്കെ ഷുഗറിൻ്റെ ടെസ്റ്റ് അളവ് നോക്കുമ്പോൾ അത് നോർമൽ അളവിൽ അധികമായിട്ട് നിൽക്കുന്നതിനെയാണ് ഷുഗർ എന്ന് പറയുന്നത്, ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴും ഇടയ്ക്കൊക്കെ ഒരു 3 മാസം 6 മാസം കൂടുമ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക. ഇത് അമിതമായിട്ട് എപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ട്രീറ്റ്മെൻ്റ് എടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി പ്രധാനമായിട്ടുള്ള ഒരുപാട് ലക്ഷണങ്ങൾ, പല ആളുകളിലും പല ലക്ഷണങ്ങൾ കാണപ്പെടാറുണ്ട്. പ്രധാനമായിട്ട് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു 3 ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള വിശപ്പ്, അമിതമായിട്ടുള്ള ദാഹം, അമിതമായിട്ടുള്ള മൂത്രശങ്ക, മൂത്രമൊഴിക്കുക. ഈ 3 കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. ഇതിന് ഒരുപാട് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്, പലതരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട്. ഏറ്റവും പ്രധാനമായി എല്ലാവർക്കും അറിയാം പാരമ്പര്യമാണ്. പാരമ്പര്യമായിട്ട് ഇത് ഇത്തരത്തിലുള്ള പ്രമേഹങ്ങൾ ഉണ്ടാവാറുണ്ട്. മറ്റൊന്നാണ് ജീവിതശൈലി, ലൈഫ് സ്റ്റൈൽ. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ കൂടെയാണ്. നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന വാരി വലിച്ച് ആഹാരം കഴിക്കുന്ന രീതി, അതുപോലെ തന്നെ വ്യായാമമില്ലാത്ത ഒരു ജീവിതശൈലി, ഇങ്ങനെ പലതരത്തിലുള്ള ഫാസ്റ്റ് ഫുഡ് ധാരാളമായിട്ട് കഴിക്കുന്ന ഒരു ജീവിതശൈലി, ഇതൊക്കെ ഇതിനുള്ള ഒരു കാരണം തന്നെയാണ്. അതുപോലെ തന്നെ ബീവറേജിൻ്റെ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ കോള പോലുള്ള ഡ്രിങ്ക്സുകൾ, ആഡ് ഷുഗേഴ്സ് ആയിട്ടുള്ള ധാരാളമായിട്ട് കഴിക്കുന്നത്, ഇതൊക്കെ ഷുഗറിന്, ഡയബറ്റീസ് ഉണ്ടാവാൻ പലതരത്തിലുള്ള കാരണങ്ങളാവാറുണ്ട്. ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് സ്മോക്കിങ്, അതുപോലെ തന്നെ ആൽക്കഹോളിസം, മദ്യപാനവും പുകവലിയും പ്രമേഹത്തിൻ്റെ ഏറ്റവും പ്രമേഹത്തിൻ്റെ ഒരുവിധം എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൻ്റെയും കാരണമാണ്. അതുകൊണ്ട് ഇതും അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണമാണ്. മറ്റൊന്നാണ് ഒബിസിറ്റി, പൊണ്ണത്തടി. പൊണ്ണത്തടിയുള്ള ആളുകൾക്ക് ഈ ഷുഗർ വരാനുള്ള സാധ്യതയും ഷുഗർ മാറാതിരിക്കാനുള്ള സാധ്യതയൊക്കെ ഏറെയാണ്. ഇനി നാം അറിഞ്ഞിരിക്കേണ്ട കുറച്ച്, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് കോമൺ ആയിട്ട് പറയുമ്പോൾ 3 കാര്യങ്ങളാണ് ഒരു ഷുഗറുള്ള ഒരാൾ, ഒരു ഡയബറ്റീസ് ഉള്ള, പ്രമേഹമുള്ള ഒരു രോഗി ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള 1 വ്യായാമമാണ്, എക്സസൈസ്. വ്യായാമ മുറകൾ നിർബന്ധമായിട്ട്, അതിലൊരു എക്സ്ക്യൂസും ഇല്ലാതെ നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യേണ്ടതുണ്ട്. പല ആളുകളും അത് പറയുമ്പോൾ ചോദിക്കാറുണ്ട്. നമ്മൾ വീട്ടിൽ ഒരുപാട് നടക്കാറുണ്ട്, ഒരുപാട് പലതരത്തിലുള്ള പണികൾ വീടുകളിൽ നമുക്ക് ഉണ്ട്, അടുക്കളയിലും മറ്റുമായിട്ട് ഓടി നടന്നുള്ള പണി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട്. അതുകൊണ്ട് അത് പോരാ, അതിന് അതവിടെ നിൽക്കട്ടെ, അതൊരു എക്സസൈസ് ആയിട്ട് തന്നെ അവിടെ നിൽക്കട്ടെ. അതിന് പുറമേ നാം എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ചുരുങ്ങിയത് 1 ദിവസം 1 മണിക്കൂറെങ്കിലും ഇത്തരത്തിലുള്ള പ്രമേഹ രോഗികൾ വ്യായാമം ചെയ്യേണ്ടതുണ്ട്. ഡയബറ്റീസ് കുറക്കുന്നതിന് വേണ്ടി വ്യായാമം ചെയ്യേണ്ടതുണ്ട്. ഈ വ്യായാമം എന്ന് പറയുന്നത് നാം പല സമയങ്ങളിലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. നമ്മുടെ എല്ലാ ജോയിൻറ്റുകളും, ചെറിയ ജോയിൻ്റ് മുതൽ വലിയ ജോയിൻറ്റ് വരെ പലതരത്തിലുള്ള എക്സസൈസുകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ജോയിൻറ്റുകളും അളക്കുന്ന, നമ്മൾ മറ്റെന്തെങ്കിലും പണിയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് TV കാണുമ്പോഴായാലും മറ്റെന്തെങ്കിലും ചെയ്യുന്ന സമയത്തായാൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ എക്സസൈസുകൾ ചെയ്യാം. എക്സാമ്പിളായിട്ട് നമ്മുടെ കൈവിരലുകൾ, മറ്റു ചെറിയ ജോയിൻറ്റുകൾ, അങ്ങനെ കൊണ്ടുള്ള ചെറിയ ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇനി പ്രമേഹമുള്ള ആളുകൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട 1 മണിക്കൂറൊക്കെ എന്ന് പറയുന്ന വ്യായാമത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് സൈക്ലിംഗ്, വാക്കിംഗ് പോലെയുള്ളതൊക്കെ ചെയ്യാവുന്നതാണ്. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ് സ്മോക്കിംഗ്, സ്റ്റോപ്പ് ആൽക്കഹോളിസം. മദ്യപാനവും പുകവലിയും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇത് രണ്ടും ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. ഇത് രണ്ടും പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. എന്നാലേ നമുക്ക് ഷുഗറിൽ നിന്ന് ഒരു മുക്തി, അത് കൃത്യമായി നിയന്ത്രിക്കാനും മറ്റു അസുഖങ്ങളൊന്നും അത് കാരണം വരാതിരിക്കാനും കഴിയുകയുള്ളൂ.
മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആഹാര രീതിയാണ്, ഫുഡ് കൺട്രോളാണ്, ഫുഡ് പാറ്റേൺ ആണ്. പ്രമേഹമുള്ള രോഗികൾ ചില ആളുകളുണ്ട് തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ചില ആളുകൾ കൃത്യമായിട്ട് പാറ്റേൺ ഒന്നും ഇല്ലാതെ അത് കഴിക്കും ഇത് കഴിക്കും വാരി വലിച്ച് കഴിക്കുക, ഇത് രണ്ടും ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ ഒരു മധ്യമ നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്. വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു പാറ്റേണോട് കൂടി തീരുമാനിച്ചതനുസരിച്ചുള്ള മാത്രം ആഹാരങ്ങൾ കഴിക്കുക. എന്താണോ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഡോക്ടർ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് മറ്റുള്ള ആഹാരങ്ങൾ കഴിച്ചുകൊണ്ടുള്ള ഒരു ജീവിത പാറ്റേൺ, കൂടുതലായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ചിട്ടുള്ള പാറ്റേൺ, കൂടുതലായിട്ട് പച്ചക്കറികൾ ഇലക്കറികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആഹാര രീതി. പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ താഴെ ഉണ്ടാവുന്ന മധുരക്കിഴങ്ങ്, കപ്പക്കിഴങ്ങ് പോലെയുള്ളവ കഴിക്കാതിരിക്കുക. ഭൂമിയുടെ മുകളിൽ ഉണ്ടാവുന്ന അപ്പോൾ വെണ്ടക്ക, അതുപോലെ തന്നെ കക്കരിക, ഇങ്ങനെ തരത്തിലുള്ള സലാഡ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ പച്ചക്കറികളൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുക. ചോറൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു കപ്പ് ചോറ് കഴിക്കുക. ഇനി ചോറിന് പകരമാണെങ്കിൽ ഒരു കപ്പ് ഗോതമ്പ്, അല്ലെങ്കിൽ അതിന് പകരം ഒരു കപ്പ് കപ്പക്കിഴങ്ങൊക്കെ കഴിക്കുക. അങ്ങനെ കാർബോഹൈഡ്രേറ്റ് എന്നുള്ള അർത്ഥത്തിൽ ഇതൊരു കപ്പ് കഴിക്കുക. അതിലേക്ക് കൂടുതലായിട്ട് സലാഡ്സും പച്ചക്കറികളും ഇലക്കറികളൊക്കെ ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ്. ഇനി പ്രോട്ടീൻ്റെ ഒക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് മുളപ്പിച്ച ധാന്യങ്ങളൊക്കെ കഴിക്കാം. വെള്ളം ധാരാളമായിട്ട് കുടിക്കണം, 2.5-3 ലിറ്റർ വെള്ളം ധാരാളമായിട്ട് കുടിക്കേണ്ടതുണ്ട്. ഇതൊക്കെ അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫാസ്റ്റ് ഫുഡ് എന്നുള്ള ഒരു ശീലം തീരമായിട്ട് പൂർണ്ണമായിട്ട് ഇത്തരം രോഗികൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഫാസ്റ്റ് ഫുഡ് തീരെ കഴിക്കരുത്. ബീവറേജ് ഉൽപ്പന്നങ്ങൾ, ആഡഡ് ഷുഗേഴ്സ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള എല്ലാ മറ്റു ആഹാരങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. മധുരം തീരെ കഴിക്കാതിരിക്കുക, മധുരം ഒഴിവാക്കുക. ഇതല്ലാതെ തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അവസ്ഥ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അങ്ങനെ എല്ലാവരും മധ്യമ നിലപാടാണ് ഇതിൽ സ്വീകരിക്കേണ്ടത്. കൃത്യമായിട്ട് ഇത് മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ കൂടെ പല ആളുകൾക്കുള്ളൊരു സംശയമുണ്ട്, ഷുഗറിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ, അത് ജീവിതകാലം വരെ അവസാനം വരെ മരുന്ന് കഴിക്കേണ്ടി വരുമോ എന്നൊക്കെ. ഷുഗർ സ്റ്റാർട്ടിങ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിന് കൃത്യമായിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടർ കണ്ട് ഹോമിയോപ്പതി മരുന്ന് കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷുഗറിനെ റിക്കവർ ചെയ്യാനും അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും കഴിയുന്നതാണ്. കൃത്യമായിട്ട് ഇത് കൂടുതലായിട്ട് ഷുഗർ അമിതമായിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് ചികിത്സ എടുക്കണം. ഏത് ചികിത്സയാണെങ്കിലും അത് ഷുഗറിൻ്റെ ടാബ്ലറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻസുലിൻ ആണെങ്കിലും ഹോമിയോപ്പതി ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും ഏത് ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ എടുക്കേണ്ടതുണ്ട്. ഇതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാതെ അല്ലെങ്കിൽ കൃത്യമായിട്ട് അലസമായി വിടുകയാണെങ്കിൽ അത് നമ്മുടെ മറ്റു പല രോഗങ്ങളുണ്ടാവാനും മറ്റു പല അവയവങ്ങളെ ബാധിക്കാനും മറ്റു പല പ്രവർത്തനങ്ങളെ ബാധിക്കാനും അത് ഇടയാകും. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് ഷുഗറിനെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുക. ഇനി ഇതിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ, അടുത്ത എപ്പിസോഡിൽ പ്രമേഹ രോഗി ഓരോ ദിവസം ചെയ്യേണ്ട ഡയറ്റ് പ്ലാനിനെ കുറിച്ച്, ആഹാര രീതിയെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് അതിനുശേഷം നമ്മളിതിൻ്റെ എക്സസൈസ് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.